ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന മലയാളത്തിലെ മുതിർന്ന നടിയും സംഗീത നാടക അക്കാദമി പ്രസിഡന്റുമായ KPAC ലളിതയെ എങ്കംകാട്ടെ വീട്ടിലെത്തിച്ചത് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു. ഇപ്പോൾ മരുന്നുകൾ കഴിക്കുന്നുണ്ട്, കരൾ മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. കരൾ ദാനം ചെയ്യാൻ തയ്യാറുള്ളവർ അറിയിക്കണമെന്ന് കാണിച്ച് മകൾ ശ്രീലക്ഷ്മി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടിരുന്നു. ഒട്ടേറെ പേർ ഇതിനോട് പ്രതികരിച്ചു. ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നടിക്ക് കരൾ പകുത്തു നൽകാൻ സന്നദ്ധനായി കലാഭവൻ സോബി മുന്നോട്ട് വന്നിരുന്നു. കരൾ നൽകാനുള്ള തീരുമാനം KPAC ലളിതയുടെ കുടുംബം, താരസംഘടനയായ അമ്മ, നടി ചികിത്സയിൽ കഴിയുന്ന ആശുപത്രി അധികൃതർ എന്നിവരെ അറിയിച്ചതായി സോബി വ്യക്തമാക്കിയിരുന്നു. ആരോഗ്യനില തൃപ്തികരമല്ലാത്തതിനാൽ ഇപ്പോൾ ശസ്ത്രക്രിയ ചെയ്യാനാകില്ലെന്ന് ഡോക്ടർമാർ അറിയിക്കുകയായിരുന്നു. തുടർ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ തുടരണമെന്ന് നിർദ്ദേശിച്ചുവെങ്കിലും വടക്കാഞ്ചേരിയിലുള്ള വീട്ടിലേക്ക് മടങ്ങണമെന്ന് ലളിത നിർബന്ധപൂർവ്വം ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. തുടർ ചികിത്സകൾ ആവശ്യമാണ്. ഇപ്പോഴത്തെ നിലയ്ക്ക് തുടർ ചികിത്സയുടെ കാര്യം സർക്കാർ തീരുമാനത്തെ ആശ്രയിച്ചാകും കൈക്കൊള്ളുക. കഴിഞ്ഞ മാസം 24-നാണ് ലളിതയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കരൾ മാറ്റിവെക്കേണ്ടതിനാൽ പിന്നീട് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. 8 ദിവസമായി തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്നു. കുറച്ചു കാലമായി ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അഭിനയത്തിൽ സജീവമായിരുന്നു KPAC ലളിത. അതിനിടെയാണ് രോഗം കൂടിയതും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതും. പ്രമേഹമടക്കമുള്ള രോഗങ്ങളും താരത്തിനുണ്ട്. നിലവിൽ കേരള ലളിതകലാ അക്കാദമിയുടെ ചെയർപേഴ്സണാണ് നടി. എന്നാൽ KPAC ലളിതയ്ക്ക് ചികിത്സാ സഹായം ലഭ്യമാക്കാനുള്ള സംസ്ഥാന സർക്കാർ നീക്കം വലിയ വിവാദത്തിലായിരുന്നു. ഇത്രയും കാലം സിനിമയിൽ അഭിനയിച്ച് നടന്ന ഒരു നടിക്ക് പണമുണ്ടെന്നും എന്തിനാണ് ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കുന്നതെന്നുമുള്ള ചോദ്യമായിരുന്നു ഉയർന്നത്. എന്നാൽ KPAC ലളിത ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ചികിത്സാ സഹായം ലഭ്യമാക്കുന്നതെന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു. നടിയുടെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുത്തപ്പോൾ രൂക്ഷ വിമർശനമായിരുന്നു ഒരു വിഭാഗം ഉന്നയിച്ചത്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത, സർക്കാർ വാഗ്ദാനം ചെയ്ത ചികിത്സാ സഹായം ലഭിക്കാതായതോടെ നടി KPAC ലളിത ചികിത്സ മതിയാക്കി. നടിയുടെ ബന്ധുക്കൾ പറഞ്ഞതായി ഒരു പ്രമുഖ പത്രമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആശുപത്രിയിലെ ഭാരിച്ച ചികിത്സാ ചെലവ് താങ്ങാനാകുന്നില്ല, അതുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങണമെന്ന് ലളിത ആവശ്യപ്പെടുകയായിരുന്നു. ലളിതയുടെ ചികിത്സാ ചെലവുകൾ പൂർണ്ണമായും ഏറ്റെടുക്കുമെന്ന് സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചു. എന്നാൽ ഇതിന് സാങ്കേതികവും നിയമപരമായ തടസ്സങ്ങൾ ഉണ്ടെന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നത്. വൻകിട സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുത്താൽ വിമർശനം ഉയരാൻ സാധ്യതയുണ്ടെന്നതും കാരണമാണ്. സർക്കാർ ആശുപത്രികളിലോ മെഡിക്കൽ കോളേജുകളിലോ ചികിത്സാ സൗകര്യം ഒരുക്കാമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ സർക്കാർ പരിഗണിക്കുന്നത്.